ഹലോ, നമസ്കാരം. ഞാൻ ജെയ്സൺ. ജെ ജെ ടിപ്സിലേക്ക് സ്വാഗതം. പോലീസും പൊതുജനങ്ങളും എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയുടെ ഇന്ന് മൂന്നാം ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടും നമുക്കിതെല്ലാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അഞ്ച് കാര്യങ്ങൾ വെച്ച് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്ന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ പാലിക്കണമെന്ന് നിയമത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ അതെന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത്, അസ്തമയത്തിന് ശേഷവും ഉദയത്തിന് മുന്നേ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇനി അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേഷൻ്റെ അനുമതിയോടുകൂടി വനിതാ ഓഫീസർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ചെറിയ കേസുകൾക്കൊന്നും രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല വനിതകളെ. പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥന് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ആചാരപ്രകാരമൊക്കെ പുറത്ത് പ്രത്യക്ഷപ്പെടാത്ത ഏതെങ്കിലും സ്ത്രീ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് മാറാനുള്ള അവസരം കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ വകുപ്പ് 160 പ്രകാരം സ്ത്രീകളോടും അതുപോലെ 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളോടും 65 വയസ്സിന് മേളിൽ പ്രായമുള്ള പുരുഷന്മാരോടും ശാരീരികവും മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ആളുകളോടും സാക്ഷിയായിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാൻ പാടുള്ളതല്ല എന്നാണ് നിയമം. അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിയായ സ്ത്രീയുടെ മെഡിക്കൽ പരിശോധന നടത്തുന്നത് ഒരു വനിതാ ഡോക്ടറോ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൻ്റെ വിവരങ്ങളും ഡീറ്റെയിൽസും പോലീസിൻ്റെ ആസ്ഥാനത്ത്, അതായത് കൺട്രോൾ റൂമിൽ എഴുതി 12 മണിക്കൂറിനുള്ളിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വലിയ അറിവൊന്നും അല്ല, എന്നാലും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാം നടത്തി ഓളും കൂടെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോകളും എല്ലാവരും ഒന്ന് പോയി കാണണം. ലിങ്ക് ഞാൻ നാളെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.